8085 പിൻസ് ആൻഡ് സിഗ്നൽസ്. 8085 പിൻ ഡയഗ്രാം എങ്ങനെയാണെന്നും അതിലെ സിഗ്നൽസ് ഏതൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ ഇതാണ് 8085 പിൻ ഡയഗ്രാം. അതിൽ മൊത്തം 40 പിൻസാണ് വരുന്നത്, 1 to 40 മൊത്തം 40 പിൻസാണ് വരുന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 8085 പിൻ ഡയഗ്രാം, പിൻസ് ആൻഡ് സിഗ്നൽസ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 8085 പിൻസിനെ 7 ഗ്രൂപ്പ്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് അഡ്രസ്സ് ആൻഡ് ഡാറ്റാ ബസ്. അഡ്രസ്സ് ആൻഡ് ഡാറ്റാ ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് A15 to A8 എന്താണ് ക്യാരി ചെയ്യുന്നത്, മെമ്മറി ഓർ IO അഡ്രസ്സിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 bits ആണ് ക്യാരി ചെയ്യുന്നത് അല്ലേ. A8 to A15 അത് നിങ്ങൾക്ക് ഈ പിൻ ഡയഗ്രത്തിൽ കാണാം. A8 to A15 21 to 28 എന്ന് പറയുന്ന പിൻസാണ് A8 to A15. എന്താണ് ക്യാരി ചെയ്യുന്നത്, അഡ്രസ്സ് ആണല്ലേ, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 8 bits ഓഫ് മെമ്മറി ഓർ IO അഡ്രസ്സ്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് AD7 to AD0. AD7 to AD0 ഏതാ വരുന്നത്, 12 മുതൽ 19 വരെയുള്ള പിൻസാണ് AD0 to AD7 വരുന്നത്. അതിൽ വരുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 bit അഡ്രസ്സ് മാത്രമല്ല ഡാറ്റാ ബസ്സും കൂടെ വരുന്നുണ്ട് അല്ലേ. എ എന്താണ് അഡ്രസ്സും, ഡി ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുമാണ്, മൾട്ടിപ്ലക്സ് ചെയ്തിട്ടുള്ളതാണത്. അതുകൊണ്ടാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് 8 bit അഡ്രസ്സ് ആൻഡ് ഡാറ്റാ ബസ്. അതെങ്ങനെയാണ് അത് വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 bit അഡ്രസ്സ് ആൻഡ് ഡാറ്റാ ബസ് ആണ് AD7 to AD0. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്. കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ അത് മൈക്രോപ്രോസറിനകത്തുള്ള കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് കൊടുക്കുന്ന സിഗ്നൽസാണ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. 3 കൺട്രോൾ സിഗ്നൽസും 3 സ്റ്റാറ്റസ് സിഗ്നൽസും ആണുള്ളത്. 3 കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് റീഡ്, റൈറ്റ്, ALE ആണ്. റീഡ്, റൈറ്റ് ആൻഡ് ALE. അപ്പോൾ അത് പിൻ ഡയഗ്രത്തിൽ കാണാം. നിങ്ങൾക്ക് റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ദെൻ ALE ഉണ്ട്. അതിൽ റീഡ് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആക്റ്റീവ് ലോ ആണ്. ഇത് ഈ ഫിഗറിൽ കാണാം. പിൻ 30, 31 and 32 അതാണ് റീഡ്, റൈറ്റ്, ALE. അതിൽ റീഡും റൈറ്റിൻ്റെ മേലെ ഒരു ബാർ ഉണ്ടല്ലേ, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആക്റ്റീവ് ലോ ആണെന്നാണ്. അതായത് ആ ഒരു പിന്നിൽ 0 വരുന്ന കേസിലാണ് ആ പിൻ ആക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ ആ സിഗ്നൽ ആക്റ്റീവ് ആവുന്നത്. അതാണ് ആ ബാറു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത IO ഓർ മെമ്മറി ഡിവൈസ് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം എന്നുള്ളതാണ് റീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഡാറ്റാ ബസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള, സോറി, റെഡി ഫോർ ആക്സെപ്റ്റിംഗ് ഡാറ്റ അവൈലബിൾ ഉണ്ട് ഡാറ്റാ ബസ്. ഡാറ്റാ ബസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളതുമാണ് ഈ സിഗ്നൽ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, റീഡ് സിഗ്നലിൽ 0 ആവുമ്പോഴാണ് ആ ഒരു സിഗ്നൽ ആക്റ്റീവ് ആവുന്നത്. അത് ആക്റ്റീവ് ലോ സിഗ്നലാണ്. അതുപോലെ തന്നെ റൈറ്റ് WR അതും എന്താണ്, ആക്റ്റീവ് ലോ ആണ്. എപ്പോഴാണോ റീഡ് എന്ന് പറയുന്ന WR എന്ന് പറയുന്ന പിന്നിൽ 0 വരുന്നത് അപ്പോഴാണ് അത് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡാറ്റ ഓൺ ഡാറ്റാ ബസ് എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം. സെലക്ട് ചെയ്ത മെമ്മറി ലൊക്കേഷനിലേക്ക്, അല്ലെങ്കിൽ ഏത് IO ലൊക്കേഷനിലേക്കാണോ റൈറ്റ് ചെയ്യേണ്ടത് ആ ലൊക്കേഷനിലേക്ക് ഡാറ്റാ ബസ്സിലെ ഡാറ്റ റൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് WR എന്ന് പറയുന്ന സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് റൈറ്റ് ചെയ്യുക, WR എന്ന സിഗ്നലിൽ 0 വരുമ്പോൾ, കാരണം അത് ആക്റ്റീവ് ലോ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന സിഗ്നലാണ്, നെക്സ്റ്റ് വരുന്ന ഒരു കൺട്രോൾ സിഗ്നലാണ് അഡ്രസ് ലാച്ച് എനേബിൾ, ALE. അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഗോയിങ് പൾസ് ആണ്. ഒരു ഓപ്പറേഷൻ മൈക്രോപ്രോസർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ ALE എന്ന് പറയുന്ന സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ALE എന്ന് പറയുന്ന പൾസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഡ്രസ്സിനെയും, ALE പൾസ് ലോ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡാറ്റയും ആണ്. ഓക്കെ, ദെൻ 3 സ്റ്റാറ്റസ് സിഗ്നൽസ് ആണുള്ളത്, IO bar M, S0 and S1 and ready. IO bar M, S0 and S1 and ready. നിങ്ങൾക്ക് ഈ പിൻ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാം. IO bar M
എംബാർ എന്ന് പറയുന്നത്. എംബാറിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു ബാറുണ്ട്. ആക്റ്റീവ് ലോ ആണ്, മെമ്മറി ആക്റ്റീവ് ലോ ആണ്. ഐ ഒ എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈ തന്നെയാണ്. അതുപോലെ എസ് സീറോ ആൻഡ് എസ് വൺ ഉണ്ട്. എസ് സീറോ ആൻഡ് എസ് വൺ ഉണ്ട്, ദെൻ റെഡിയോ ഉണ്ട്. അത്രയാണ് സ്റ്റാറ്റസ് സിഗ്നൽസ്. അപ്പോൾ ഐ ഒ ബാർ എം എന്ന് പറയുമ്പോൾ സിഗ്നൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഐ ഒ ആൻഡ് മെമ്മറി ഓപ്പറേഷൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐ ഒ ഓപ്പറേഷനെയും, ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെമ്മറി ഓപ്പറേഷനെയും ആണ്. എസ് വൺ ആൻഡ് എസ് സീറോ എന്ന് പറയുന്നത് സീരിയൽ യൂസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് കറണ്ട് ഓപ്പറേഷൻ, ഇപ്പോൾ ഏത് ഓപ്പറേഷനാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് വൺ ആൻഡ് എസ് സീറോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദൻ നെക്സ്റ്റ് വരുന്നതാണ് റെഡി. റെഡി എന്ന് പറയുമ്പോൾ സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഡിവൈസ് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യാനോ സെൻഡ് ചെയ്യാനോ റെഡി ആണോ അല്ലയോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് റെഡി സിഗ്നൽ. റെഡി എന്ന് പറയുന്ന സിഗ്നൽ ലോ ആണെങ്കിൽ ദെൻ സി പി യു ഹാസ് ടു വെയിറ്റ് ഫോർ റെഡി ടു ഗോ ഹൈ. അതായത് റെഡി സിഗ്നൽ ലോ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സി പി യു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അതിനുശേഷം മാത്രമാണ് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഹൈ ആവുന്നത് വരെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഇതാണ് ഐ ഒ ബാർ എമ്മിൻ്റെയും എസ് സീറോ എസ് വണ്ണിൻ്റെയും ഒരു കണ്ടീഷൻസ് വരുന്നത്. അതായത് ഐ ഒ ബാർ എമ്മിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സ്റ്റാറ്റസ് ആണ്. ഐ ഒ ബാർ എമ്മിൽ സീറോ ആണെങ്കിൽ സീറോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഐ ഒ ബാർ എം ബാർ എന്ന് പറഞ്ഞ സിഗ്നലിൽ സീറോ ആണ് വാല്യൂ എന്നുണ്ടെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെമ്മറിയുടെ ഒരു ഓപ്പറേഷനാണ്. കാരണം എം ബാർ അല്ലേ, എന്ന് വെച്ചാൽ ആക്റ്റീവ് ലോ വരുന്ന കേസ്. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിഗ്നൽ സീറോ ആവുക, സീറോ ആകുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ സീറോ ആകുമ്പോൾ ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആക്റ്റീവ് ആവുക? എം എൽ അല്ലേ ബാർ ഉള്ളത്, അപ്പോൾ മെമ്മറി ഓപ്പറേഷനാണ്. അതുപോലെ എസ് സീറോ എസ് വൺ സീറോ വൺ ആണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ഓപ്പറേഷനാണ്. സോ സ്റ്റാറ്റസ് എന്താണ്? ഐ ഒ ബാർ എമ്മിൽ സീറോ ആണ്, എസ് സീറോ എസ് വണ്ണിൽ സീറോ വൺ ആണ്. സോ സീറോ ഐ ഒ ബാർ എമ്മിൽ സീറോ എന്ന് പറഞ്ഞാൽ മെമ്മറി ഓപ്പറേഷനാണ്. എസ് സീറോ എസ് വണ്ണിൽ സീറോ വൺ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൈറ്റ് ഓപ്പറേഷനുമാണ്. സോ സ്റ്റാറ്റസ് എന്താണ്? മെമ്മറി റൈറ്റ് ആണ്. അതുപോലെ ഐ ഒ ബാർ എമ്മിൽ സീറോയും എസ് സീറോ എസ് വണ്ണിൽ വൺ സീറോയും ആണെങ്കിൽ അത് മെമ്മറി റീഡാണ്. ദെൻ ഐ ഒ ബാർ എമ്മിൽ മൂന്നാമത്തെ കേസിൽ ഐ ഒ ബാർ എമ്മിൽ വൺ ആണ്. വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ഹൈ ആണല്ലേ. അതായത് വൺ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ഹൈ ആയിട്ടുള്ളത് അതിലേതാണ്? ഐ ഒ ആണ്. സോ അത് ഐ ഒ ഓപ്പറേഷനാണ്. അതുപോലെ എസ് സീറോ എസ് വണ്ണിൽ സീറോ വൺ ആണ് സ്റ്റാറ്റസ്, അപ്പോൾ അത് റൈറ്റ് ഓപ്പറേഷനാണ്. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എസ് സീറോ എസ് വണ്ണിൽ വൺ സീറോ ആണ്, സോ അത് റീഡാണ്. ഐ ഒ ബാർ എമ്മിൽ വൺ ആയതുകൊണ്ട് അത് ഐ ഒ റീഡാണ്. അതുപോലെ നെക്സ്റ്റ് കേസ് സീറോ വൺ വൺ, അത് ഓപ്പ് കോഡ് ഫെച്ച് ആണ്. ദെൻ വൺ 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 എന്ന് പറയുന്നത് ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻ്റ് ആണ്. ദെൻ സീറോ സീറോ എസ് സീറോ എസ് വണ്ണിൽ വന്നാൽ അത് ഹോൾട്ട് ആണ്, അത് എൻഡിങ് ആണ് ഹോൾട്ട് എന്ന് പറയുമ്പോൾ. ദെൻ നെക്സ്റ്റ് രണ്ട് കേസ് എന്ന് പറയുന്നത് എക്സ് എക്സ് ആൻഡ് എക്സ് എക്സ് ആണ്, അൺഡിഫൈൻഡ് ആണ്. ഹോൾഡും റീസെറ്റും. ഹോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. റീസെറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസർ റീസെറ്റ് ചെയ്യുക, എല്ലാ ഓപ്പറേഷൻ എല്ലാ വാല്യൂസും റീസെറ്റ് ചെയ്യുക, ഇപ്പോൾ ഉള്ള വാല്യൂസൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കുക. അതാണ് റീസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന സിഗ്നൽസ് ആണ് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസ്. അതിൽ രണ്ട് പവർ സപ്ലൈ സിഗ്നൽസ് ആണ് വരുന്നത്, വി സി സിയും വി എസ് എസും. വി സി സി എന്ന് പറഞ്ഞാൽ പ്ലസ് ഫൈവ് വോൾട്ടേജ് ആണ് പവർ സപ്ലൈ. വി എസ് എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് സിഗ്നലുമാണ്. ദെൻ എക്സ് വൺ ആൻഡ് എക്സ് ടു എന്ന് പറയുന്നത് എക്സ് വൺ ആൻഡ് എക്സ് ടു എന്ന് പറയുന്നത് ക്ലോക്ക് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു ക്രിസ്റ്റൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ രണ്ട് പിന്നിലും ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻറ്റേർണൽ ക്ലോക്ക് ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി വരുന്നത് ക്ലോക്ക് ഫ്രീക്വൻസി വരുന്നത് 3 MHz ആണ്. ദെൻ ക്ലോക്ക് ഔട്ട്, ക്ലോക്ക് ഔട്ട് യൂസ് ചെയ്യുന്നത് ഒരു സിസ്റ്റം ക്ലോക്ക് ആയിട്ടാണ്. അതായത് മൈക്രോ പ്രോസസറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിന് ക്ലോക്കായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഗ്രൂപ്പാണ് ഇൻറ്ററപ്റ്റ് ആൻഡ് എക്സ്റ്റേർണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽസ്. ഇൻറ്ററപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ വരുന്ന 5 ഇൻറ്ററപ്റ്റ് സിഗ്നൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏതൊക്കെയായിരുന്നു അത്? ട്രാപ്പ്, ആർ എസ് ടി 7.5, ആർ എസ് ടി 6.5, 5.5, ദെൻ ഐ എൻ ടി ആർ. അതുപോലെ ഐ എൻ ടി ആർ വന്നു കഴിഞ്ഞാൽ, അത് ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എൻ ടി എന്ന് പറയുന്ന ഒരു സിഗ്നലും കൂടെ ഇൻറ്ററപ്റ്റ് സിഗ്നലിൽ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന 6th ഗ്രൂപ്പാണ് റീസെറ്റ് സിഗ്നൽ. റീസെറ്റ് സിഗ്നലിൽ വരുന്ന രണ്ടെണ്ണം ആണ് റീസെറ്റ് ഇന്നും റീസെറ്റ് ഔട്ടും. റീസെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ ടു റീസെറ്റ് ദ മൈക്രോ പ്രോസസർ ബൈ സെറ്റിംഗ് പ്രോഗ്രാം കൗണ്ടർ ടു 0. അതായത് മൈക്രോ പ്രോസസർ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് ഇൻ എന്ന് പറയുന്ന സിഗ്നൽ.
മൈക്രോ പ്രൊസസർ റീസെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, പ്രോഗ്രാം കൗണ്ടറിൽ സീറോ ആയിട്ട് സെറ്റ് ചെയ്യുക. പ്രോഗ്രാം കൗണ്ടർ എന്തിനാണ്, നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ സീറോ ആയിട്ട് സെറ്റ് ചെയ്താൽ അത് റീസെറ്റായി, ആദ്യം മുതൽ വീണ്ടും തുടങ്ങണം അല്ലേ. റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കണക്റ്റഡ് ഡിവൈസ്, അതായത് മൈക്രോ പ്രൊസസറിൽ കണക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ദെൻ ഡി എം എ സിഗ്നൽസാണ് ഹോൾഡ് ആൻഡ് എച്ച് എൽ ഡി. ഹോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുക, അഡ്രസ് ബസ്സിൻ്റെയും ഡാറ്റാ ബസ്സിൻ്റെയും കൺട്രോൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് അഡ്രസ് ആൻഡ് ഡാറ്റാ ബസ്സിൻ്റെ കൺട്രോൾ വേറൊരു കുറച്ച് നേരത്തേക്ക് ഡി എം എ ആവശ്യപ്പെടുക. അതായത് ഡി എം എ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രൊസസറിൻ്റെ സഹായം ഇല്ലാതെ മെമ്മറി ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഡി എം എ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്രസ്സ് ആൻഡ് ഡാറ്റാ ബസ്സിൻ്റെ ആവശ്യം ഡി എം എക്ക് വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ഹോൾഡ് സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഹോൾഡ് വന്നു കഴിഞ്ഞാൽ മൈക്രോ പ്രൊസസറിന് മനസ്സിലാവും മറ്റൊരു മാസ്റ്റർ അഡ്രസ്സ് ആൻഡ് ഡാറ്റാ ബസ്സിൻ്റെ ആവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹോൾഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ മൈക്രോ പ്രൊസസർ എന്ത് ചെയ്യും, എച്ച് എൽ ഡി എ സിഗ്നൽ കൊടുക്കും. ഇത് ഞാൻ ഈ ഹോൾഡ് സിഗ്നൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് അക്നോളജ്മെൻറ്റ് തിരിച്ച് എന്ത് കൊടുക്കും, മൈക്രോ പ്രൊസസർ കൊടുക്കും. അതുപോലെ ഇപ്പോൾ നടക്കുന്ന മെഷീൻ സൈക്കിൾ അവസാനിപ്പിച്ച ശേഷം നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ അതെന്ത് ചെയ്യും, ബസ്സിൻ്റെ കൺട്രോൾ റിലിങ്കിഷ് ചെയ്യും, ഒഴിവാക്കും. ആർക്ക് വിട്ടു കൊടുക്കും, ഡി എം എക്ക് വിട്ടു കൊടുക്കും. ദെൻ ആ വർക്ക് കംപ്ലീറ്റ് ആയ ശേഷം എച്ച് എൽ ഡി എ എന്ത് ചെയ്യും, ഹോൾഡ് സിഗ്നൽ റിമൂവ് ചെയ്ത ശേഷം എച്ച് എൽ ഡി എ എന്ത് ചെയ്യും, ലോ ആയിട്ട് സെറ്റ് ചെയ്യും. എച്ച് എൽ ഡി എ സെറ്റ് ടു ലോ ആഫ്റ്റർ ദ ഹോൾഡ് സിഗ്നൽ ഈസ് റിമൂവ്ഡ്. ഓക്കെ, അതാണ് ഡി എം എ സിഗ്നൽസ് വരുന്നത്. ദെൻ ഏഴാമത്തെ ഗ്രൂപ്പാണ് സീരിയൽ ഐ ഒ സിഗ്നൽസ്. സീരിയൽ ഐ ഒ സിഗ്നൽസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, രണ്ട് സീരിയൽ സിഗ്നൽസ് ആണ് വരുന്നത്, എസ് ഐ ഡി ആൻഡ് എസ് ഒ ഡി. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എസ് ഐ ഡി ആൻഡ് എസ് ഒ ഡി. അപ്പോൾ ഇത്രയാണ് 8085 പിൻസ് ആൻഡ് സിഗ്നൽസ്.